Cătăpind Nagarasabha Council yogatil Bharana Pratipaksha Angangal Tamil Tarkam. Shuddhajala Vitaranathina Jalasambharani Sthapikkanulla Sthalathinte Avashyam Sambandhichana Councilil Bharana Pratipaksha Tarkam Undayathu. Vividha Vishayangalil Charchayum Nadannu. Nagarasabha Paridhiyil Shuddhajala Vitharanam Nadathuvanayi Nagaramadhyathil Jalasambharani Sthapikkan 10 cent Sthalam Avashyamanennum Pedangavalile Palaya Anganavadiyude Sthalam Ithinu Anuyojyamanennumulla Jala Authority-yude Nirdesham Council Pariganakku Vannu. ഈസ്ഥലത്തെ ഷെൽട്ടർ ഹോം ആരംഭിക്കാൻ നഗരസഭ ലക്ഷ്യമിട്ടിരിക്കുന്നതിനാൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. വിഷയം ചർച്ചയ്ക്ക് വന്നതോടെ ജലവിതരണത്തിനുള്ള ശ്രമങ്ങൾക്ക് നഗരസഭ തടസ്സം നിൽക്കുന്നു എന്ന രീതിയിൽ പ്രതിപക്ഷം ആരോപണം ഉയർത്തി. എന്നാൽ ഭരണപക്ഷം ആരോപണം നിഷേധിച്ചു. ചർച്ചയ്ക്ക് ഒടുവിൽ തുടർ നടപടികൾ കൈക്കൊള്ളാൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. കേരള വാട്ടർ അതോറിറ്റിക്ക് അവിടെ ഒരു സ്ഥലം കണ്ടെത്തി അവർക്ക് ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നുള്ളതായിരുന്നു. അത് നമുക്ക് ഷെൽട്ടർ ഹോമിൻ്റെ ഒരു മാർഗരേഖ അവിടെ രൂപീകൃതമായിട്ടുണ്ട്. അപ്പോൾ അതും ആ പ്ലാനും വെച്ച് അവിടെ അളന്ന് അവർക്ക് എത്രയാണോ സ്ഥലം വേണ്ടതെന്ന് നമ്മുടെ ഏരിയയെ പോയി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കട്ടപ്പന പുളിയമ്പല മലയോര ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരിയമ്പാർ 20 ഏക്കറിൻ്റെ സൈഡിലൊരു വീടുണ്ടെന്നും പറഞ്ഞ് വീട് അത് നമ്മൾ കോൺട്രാക്ടറുമായിട്ടും ബന്ധപ്പെട്ട എഇയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. നഗരസഭ വാർഷിക പദ്ധതി പ്രകാരം ആഴാട്ട് മോഡലിൽ താൽക്കാലിക ഇലക്ട്രീഷ്യനെ നിയമിക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ച ചെയ്തു. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. കുട്ടിക്കാനം പുളിയൻമല മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 20 ഏക്കർ പാലത്തിന് വീതി കൂട്ടേണ്ടതിനാൽ സമീപത്തെ ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുവാനും അതിനായി സ്ഥലം കണ്ടെത്താനുമുള്ള കത്ത് കൗൺസിലിന്റെ പരിഗണനയിൽ വന്നു. നിലവിലെ ഒരു പദ്ധതിയിലും ഈ കുടുംബം ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ സർക്കാർ നിർദ്ദേശപ്രകാരം തുടർ നടപടിയെടുക്കാമെന്ന് ചെയർപേഴ്സൺ ഷൈനി സണ്ണി യോഗത്തിൽ അറിയിച്ചെങ്കിലും സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ഇടതുപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കരാറുകാരനും അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുവാൻ യോഗം തീരുമാനിച്ചു. നഗരസഭയുടെ 3-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണൻകുടി അംഗനവാടി 2-ാം വാർഡിലേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കണമെന്ന ശുപാർശ കൗൺസിൽ ചർച്ച ചെയ്യുകയും 2-ാം വാർഡിലെ ആളുകൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ അംഗനവാടിയെ മാറ്റുവാനായി CDPO-യ്ക്ക് കത്ത് നൽകുവാനും തീരുമാനിച്ചു. നഗരസഭയായെങ്കിലും ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തതിന് 5 LD ക്ലർക്ക് ജീവനക്കാരുടെ ജോലിഭാരം വർദ്ധിച്ചെന്നും അതിനാൽ നികുതി പിരിവ് കൃത്യമായി നടക്കുന്നില്ലെന്നും കുടിശ്ശിക പിരിച്ചെടുക്കാൻ ബിൽ കളക്ഷനായി 5 താൽക്കാലിക ജീവനക്കാരെ നിയമിക്കണമെന്ന കാര്യവും കൗൺസിൽ പരിഗണിച്ചു. 1 കോടിയോളം രൂപ പിരിഞ്ഞു കിട്ടാനുള്ളതിനാൽ 3 താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുവാൻ യോഗം തീരുമാനിച്ചു. നഗരസഭ ടൗൺഹാളിനോട് അനുബന്ധിച്ചുള്ള കെട്ടിടത്തിൽ 2018 താൽക്കാലികമായി ആരംഭിച്ച വെക്ടർ കൺട്രോൾ ബോർഡ് സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റുവാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ കളക്ടർക്ക് ശുപാർശ ചെയ്യുവാനും കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭയിലെ ഓട്ടോറിക്ഷകൾക്ക് സ്റ്റാൻഡ് പെർമിറ്റ് നൽകുന്നതിനുള്ള സബ് കമ്മിറ്റി യോഗം നവംബർ 2 ചേരുവാനും യോഗം തീരുമാനിച്ചു. എഡ്യൂക്കേഷൻ ന്യൂസ് കട്ടപ്പന.